വയനാട് നിരവിൽപ്പുഴ സ്വദേശിനിയായ കന്യാസ്ത്രീയെ വിദേശത്തേക്ക് സഭ ഉപേക്ഷിച്ചതായി കുടുംബത്തിന്റെ പരാതി. സഭയിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മകൾ മാനസിക രോഗിയാണെന്നും മകളുടെ തിരിച്ചുവരവിനായി രൂപത ഇടപെടണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. മാനന്തവാടി രൂപതയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന മാതാപിതാക്കൾ പ്രതിഷേധിച്ചു. ഇംഗ്ലണ്ടിൽ വെച്ച് സഭയ്ക്കുള്ളിൽ നിന്ന് ശാരീരിക മാനസിക പീഡനങ്ങൾ നേരിട്ടതിനെ തുടർന്ന് മകൾ മാനസിക രോഗിയായി മാറിയെന്നും ചികിത്സ പോലും ലഭിക്കാതെ ഇംഗ്ലണ്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയാണെന്നുമാണ് കന്യാസ്ത്രീയുടെ കുടുംബം പറയുന്നത്. മാനന്തവാടി രൂപത തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും മകളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ലെന്നുമാണ് പിതാവ് കല്ലറ ജോസിന്റെ പരാതി. പുറത്താക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ തെരുവിലേക്ക് അവളെ ഇറക്കി വിടുന്ന അവസരത്തിൽ ഇവർ ഞങ്ങളെ വിളിച്ച് പറയണം, അതവർ പറഞ്ഞില്ല. രോഗിയായിരുന്നപ്പോൾ പറഞ്ഞില്ല, ട്രീറ്റ്മെൻ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ല. അവരൊരുപാട് പീഡനങ്ങൾ എൻ്റെ മകളെ അടിച്ചേൽപ്പിച്ചു, അങ്ങനെയാണ് അവൾ മാനസിക രോഗി ആയത് തന്നെ. രൂപതയുടെ അവഗണനയ്ക്കെതിരെ ദീപയുടെ കുടുംബം ബിഷപ്പ് ഹൗസിന് മുന്നിൽ 3 മണിക്കൂർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സമരം തടയുമെന്ന് പ്രഖ്യാപിച്ച് KCYM രംഗത്തെത്തി. പോലീസ് എത്തിയാണ് ഇവരെ അനുനയിപ്പിച്ചത്. എന്നാൽ സഭയെ അപകീർത്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളാണ് ഇതെന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ചാണ് കുടുംബത്തിന്റെ നീക്കമെന്നും സഭ നിലപാട് വിശദീകരിച്ചു. മധ്യസ്ഥ ചർച്ചകൾക്ക് അവസരമൊരുക്കുമെന്നും സഭ വ്യക്തമാക്കി. മാനന്തവാടി രൂപതയെ പൊതുജന മധ്യത്തിൽ അവഹേളിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ മാത്രം അരങ്ങേറുന്ന ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. 25 വർഷം മുൻപാണ് ദീപ ജോസ് ബെനഡിക്റ്റൻ കോൺഗ്രിഗേഷൻ അംഗമായത്. 24 വയനാട്.